ഹലോ ഗൈസ് വാട്സ്ആപ്പ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സൊമാറ്റോയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് എന്നെ മെസ്സേജ് അയച്ചായിരുന്നു. പിന്നെ അവർ കുറച്ച് പേരും കോൾ ചെയ്തൊക്കെ ഡൗട്ടൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കയറേണ്ടതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ എന്തായാലും നമുക്ക് ഇപ്പോൾ ഈ വരുന്ന വീഡിയോയിൽ എന്തായാലും കാണാൻ പറ്റും, അല്ല കേൾക്കാൻ പറ്റും അല്ലേ? പറ്റണം, അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എങ്ങനെയാണെന്നുള്ളത്. ഇതെൻ്റെ സുഹൃത്താണ്, നാദിർന്ന പേര്. പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഒരുമിച്ച് പഠിച്ച ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ഒരു സുഹൃത്താണ്. നേരത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന റംസീർ എന്ന് പറഞ്ഞ സുഹൃത്താണ്. അപ്പോൾ അവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണിൻ്റെ മുന്നേ കയറിയതാണ്. അപ്പോൾ അവൻ എങ്ങനെയാണ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് അവൻ കയറിയത്. ഇപ്പം എങ്ങനെയാണ് കയറേണ്ടതെന്നുള്ളതൊന്നും അവൻ അറിഞ്ഞൂടാ. ഇപ്പം നാദിർ കയറിയിട്ട് ഇപ്പം ഏകദേശം ഒരു മാസം പോയി അല്ലേ? ആ ഇങ്ങനെയാണ് കയറേണ്ടതെന്ന് ഞങ്ങൾ പറയണില്ല, പക്ഷെ ഇവൻ കയറിയ വേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്ന് ഷെയർ ചെയ്യണേണ്. പിന്നെ നിങ്ങളുടെ കുറച്ച് കമൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കൂടി നമ്മളിന്ന് എങ്ങനെയാണെന്നുള്ള ഇവൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ നമ്മളിന്ന് ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം വന്നിട്ട് സൊമാറ്റോയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൂഗിൾ ക്രോമിൽ കയറി സൊമാറ്റോ വേക്കൻസി ഫോർ ജോബ് വേക്കൻസി ഫോർ കൊച്ചി എന്ന് അടിച്ചു കൊടുത്ത്. അപ്പം തന്നെ അതിൻ്റെ ഒരു സൊമാറ്റോ റണ്ണർ ആപ്പാണ് അങ്ങനെ, അല്ലെങ്കിൽ സൊമാറ്റോ ഡെലിവറി എന്ന് പറയുന്ന ഒരു ആപ്പാണ്, അതിൻ്റെ ലിങ്ക് വന്ന്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ഒരു പേജിലേക്ക് പോകും. ഓക്കെ, അവരുടെ ഒരു പേജിൽ പോകുമ്പോൾ പിന്നെ എല്ലാം ഈസി സ്റ്റെപ്സ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ഓരോന്ന് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത എങ്ങനെ ജോയിൻ ചെയ്യാന്ന് അവരൊരു വീഡിയോ കാണിച്ചു തരും. പിന്നെ നമ്മ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യണ പോലെ അത്ര എളുപ്പമായിരിക്കും. ഇനി ഇപ്പൊ ലിങ്ക് കയറിക്കാനായിട്ട് നമ്മുടെ അടുത്ത പ്രോസസ് എന്താണ്? എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും? അതില് നമുക്ക് എന്താണ്, നമ്മുടെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ആധാർ കാർഡ്, ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ്, ലൈസൻസ് അക്കൗണ്ട്, പിന്നെ ലൈസൻസ്, സോറി വെള്ളേനേം കൂടി വെള്ളയാക്കും സർ. അതൊന്നും കൂടി ഓർഡർ ആയിട്ട് പറഞ്ഞു പറ. ബാങ്ക് അക്കൗണ്ട്, പാൻ കാർഡ്, ആധാർ കാർഡ്, പിന്നെ വണ്ടിയുടെ എന്താ ഡോക്യുമെന്റ്സ്, ഇൻഷുറൻസ്, ഇതിന്റെയൊക്കെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമ്മ അതിലോട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതിനൊരു ഫീസ് വരുന്നുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് ടൈം കയറുമ്പോൾ ഒരു 1200 ആണ് വരുന്നത്. അതിപ്പോ നമുക്ക് വൺ ടൈം ആയിട്ടാണെങ്കിൽ അങ്ങനെ അടക്കാം. വൺ ടൈം ആയിട്ട് അടക്കുമ്പോൾ 1200, അല്ലെങ്കിൽ ത്രീ ടൈം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാൻ പറ്റും. 500 കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വീക്ക്ലി ആണ് ഇതിന്റെ ഏർണിങ്സ് നമ്മുടെ ഇതിലോട്ട് പേയ്മെന്റ് ആയിട്ട് വരുന്നത്. വ്യാഴാഴ്ച, ബുധനാഴ്ച മുതല്, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ബുധൻ, വ്യാഴം, വെള്ളി, ഈ മൂന്ന് ദിവസത്തിലാണ് പേ ഔട്ട് നടക്കണം. എന്ന് വെച്ചാൽ തന്നെ അതെന്താ, മൂന്ന് ദിവസം ബുധനാഴ്ച തന്നെ കയറും. ഇൻ കേസ് ഇന്നലെ ലീവ് ആയിരുന്നല്ലോ ബുധനാഴ്ച, അപ്പൊ ഇന്നലെ ബാങ്ക് അവധിയാണ്, അപ്പോ കേറില്ല. എന്റെ വീക്ക്ലി പേയ്മെന്റ് ഇന്നാണ് കേറിയത്. ബാങ്ക് അവധിയാണെങ്കിൽ പിറ്റേ ദിവസം വ്യാഴാഴ്ച. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ബാങ്കിന്റെ 500 വെച്ചാണ് കയറണമെങ്കിൽ അത് 3 തവണ ആയിട്ട് അടക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു 1500 രൂപ പോകും. അപ്പൊ ഒരു 300 രൂപ നമുക്ക് എക്സസ് എമൗണ്ട് ആയിട്ട് വരും അതിൽ. ഓക്കെ ഓക്കെ. ഇപ്പൊ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം തന്നെ ഓടാൻ പറ്റും? അടുത്ത ദിവസം അല്ല, അന്ന് തന്നെ ഓടാൻ പറ്റും. മാക്സിമം ഒരു 2 to 3 hours ആണ് അതിന്റെ ഒരു പ്രോസസിംഗ് ടൈം വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ ബാഗും കാര്യങ്ങളൊക്കെ? ബാഗില്ല, ഞാനിപ്പോ തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ വീക്ക് ബാഗും ടീഷർട്ടും ഒന്നും ഇല്ലാണ്ട് തന്നെ ഓടുക. കാരണം ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് അവിടെ ഓപ്പൺ ആയിരുന്നില്ല. നമുക്ക് ആ ആപ്പിൽ തന്നെ അവരുടെ ഓഫീസിന്റെ നാവിഗേഷൻ തരും. അവിടെ ചെന്നുകഴിഞ്ഞാല് നമുക്ക് അതിനാവശ്യമുള്ള അസറ്റ്സ് ഒക്കെ കിട്ടും. നെക്സ്റ്റ് ചോദ്യം വന്നിട്ട് നമുക്ക് ഒരു ദിവസം അല്ലെങ്കിൽ എത്ര വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കമന്റ് ബോക്സിൽ കൂടുതൽ ഉണ്ടായിരുന്നതായി. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ നമുക്കൊരു കറക്റ്റ് വാല്യൂ അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം നമ്മൾ ഓടാനനുസരിച്ചിരിക്കും. ഓക്കെ, രാവിലെ തൊട്ട് രാത്രി വരെ ഓടണ, രാവിലെ തൊട്ട് രാത്രി വരെ ഓടണവരുണ്ട്. എന്താണ്, വൈകുന്നേരം ഒരു 7 മണി 10 എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ട് അജ്മൽ തനു എന്ന് പറഞ്ഞിട്ട്, അവൻ തന്നെ 7 മണി 10 മണി വരെ ഓടണത്. എന്നാലും കുഴപ്പമില്ല, അവന് വേറെ ജോബ് ഉണ്ടാവും, പാർട്ട് ടൈം ആയിട്ട് ഇതും ചെയ്യുന്നുണ്ട്. ഞാനും എനിക്ക് എന്താണ്, ഞാൻ ഓടണമെങ്കിലെന്ന് വെച്ചാൽ ഞാനൊരു 12 മണി മുതൽ 2 മണി 3 മണി വരെ ഞാൻ ഓടുള്ളൂ. അത് തന്നെ എൻ്റെ വേറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ഞാൻ പിന്നെ വൈകുന്നേരം പിന്നെ ഓടും. ഓക്കെ, അപ്പൊ ഓർഡർ അനുസരിച്ചിട്ടാണ് പേയ്മെന്റ് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇതാണ് ചോദ്യം. ബ്രോ, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ ഓർഡർ കുറവാണ്, ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ എന്താണ് മാർഗം? ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാല് ആ ഒരു ടെറിട്ടറിയില് നമുക്കൊരു ടീം ലീഡർ ഉണ്ടാവും. ഓക്കെ, ആ ടീം ലീഡറായിട്ട് ബന്ധപ്പെട്ട്
കാര്യങ്ങൾ സംസാരിച്ചുകഴിഞ്ഞാല് അത് അവർക്ക് അറിയാൻ പറ്റും. ആ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ടീം ലീഡർ ഇങ്ങോട്ട് ബന്ധപ്പെടാറ് എന്നെ ഇങ്ങോട്ട് വിളിച്ചാണ്. ആ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഇങ്ങോട്ട് സംസാരിച്ച് പിന്നെ ആ പുള്ളിയാണ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ അയച്ചത് എന്ന് വെച്ചാൽ ഒന്നുമല്ല നമ്മള് ഭരണമൊന്നുമല്ല എന്തേലും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പൊ സർജ് അടുത്ത ചോദ്യം വന്നിട്ട് രണ്ട് ഡേയ്സ് ആയതേ ഉള്ളൂ ജോയിൻ ചെയ്തിട്ട് ഓർഡർ കിട്ടാൻ ഹോട്ടലിന്റെ അടുത്ത് തന്നെ നിൽക്കണമോ അതോ നമുക്ക് തന്നിട്ടുള്ള ടെറിട്ടറിയിൽ എവിടെയെങ്കിലും നിന്നാൽ മതിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ ടെറിട്ടറിയിൽ തന്നെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പുറത്തുപോയി ഓർഡർ കിട്ടാൻ നമ്മിപ്പോ അടിച്ചങ്ങോട്ട് പോകണമെങ്കിൽ ഓർഡർ കിട്ടും, പക്ഷെ പുറത്ത് പോയി ഒരു സ്റ്റാർട്ടപ്പിൽ നിൽക്കണമെങ്കിൽ ഓർഡർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഈ കുറെ സർക്കിളൊക്കെ ഉണ്ടാവില്ല ആ സർക്കിളിന്റെ അകത്തുപോയി നിൽക്കണം. ഇപ്പൊ പാലാരട്ടം ഒരു സർക്കിള് കല്യൂരി സർക്കിള് അങ്ങനെ കൂടുതൽ ഹോട്ടൽസ് ഉള്ള കൂടുതൽ ഓർഡേഴ്സ് ഉള്ള ഹോട്ടലിന്റെ അടുത്ത് പോയി നിൽക്കുന്നതിനാല് കിട്ടും. പിന്നെ ഇതില് എല്ലാവരും റാൻഡംലി ആണ്, എല്ലാവരും കസ്റ്റമർ റേറ്റിംഗും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കസ്റ്റമർ റേറ്റിംഗ്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് തന്നെ ഇപ്പൊ പറയും ഇങ്ങനെ റേറ്റിംഗ് കൊടുക്കാനായിട്ട്, അപ്പൊ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഓർഡർ അടിക്കണം അല്ലേ. ഓക്കെ ഗൈസ്, അടുത്ത ചോദ്യം വന്നേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്, സൊമാറ്റോയുടെ വീഡിയോ. എടാ, ഇത് സംഭവം എന്താ വെച്ചാല് കേറുമ്പോഴത്തേക്കും എന്തെങ്കിലും റഫറൽ കോഡ് അങ്ങനെ റഫറൽ ആരെങ്കിലും നിൽക്കണോ എന്നുള്ളൊക്കെ ചോദ്യം. റഫറൽ വേണമെങ്കിൽ ചെയ്യാ, പക്ഷേ ഞാൻ റഫറൽ ഇല്ലാണ്ട് കയറാം. റഫറൽ നിർബന്ധം എന്നൊന്നുമില്ല, റഫറലോടെയും കയറാം. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരാളെ റഫറൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പേരെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോണസ് എമൗണ്ട് കയറും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് റഫറൽ ചെയ്തേ കയറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല. റഫറൽ ഇല്ലാണ്ട് കയറാൻ പറ്റും. ആ ഞാൻ റഫറൽ ഇല്ലാണ്ടാണ് കയറിയത്. അടുത്ത ചോദ്യം വന്നേക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏർണിങ്സിനെക്കാളും ഇപ്പൊ ഏർണിങ്സ് കുറവാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞൊരു വീഡിയോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, നേരെ പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ? അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ പൊക്കത്ത് കൊടുത്തേക്കാം. ഓക്കെ, ഇവിടെ അല്ലേ? പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കാരണം എനിക്ക് മുമ്പ് എങ്ങനെ സംഭവം എനിക്ക് അറിയില്ല. ഇത് ഇവന്റെ സ്വന്തമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആണ്. സ്വന്തമായിട്ടല്ല, ഞാൻ ആ വീഡിയോയിൽ ഉണ്ട്, ആ വീഡിയോയിൽ അവൻ പറഞ്ഞായിരുന്നു അത്. ഓക്കെ ഓക്കെ, ആ വീഡിയോ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും. ഓക്കെ ഗൈസ്, ആ വീഡിയോ അവസാനിപ്പിക്കണേണ് ഞങ്ങളുടെ ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യട്ടോ. മാക്സിമം ലൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം റെക്കമെൻഡേഷൻ അങ്ങോട്ട് പോകും. ലൈക്ക് ചെയ്ത് സഹായിക്കുക. ഓക്കെ ഗൈസ്, ഫ്രണ്ട്സ് അപ്പൊ ആരെങ്കിലും കേറാൻ പോകണമെങ്കിൽ ഈ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കണേണ്. അപ്പൊ പുതിയതായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ടിക് ടിക് അടിക്കുക. പീസ് ഔട്ട്.